ഞാൻ ഫേസ്ബുക്കിൽ ഇതുവരെ ലൈവായിട്ട് വന്നിട്ടില്ല. നമ്മളൊരു സുഹൃത്ത് കാരണമാണ് ഞാൻ വരുന്നത്. ഇപ്പൊ അതിന്റെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് വൈറലാവുന്നു. ചിലപ്പോൾ നിയമവശങ്ങളായിട്ട് നേരിടേണ്ടി വരും. ഒരു 2500 രൂപ ഒരു പ്രവാസിയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി വലിച്ചു കീറി കളഞ്ഞു എന്നുള്ളൊരു വീഡിയോ ആണ് വരുന്നത്. പ്രവാസി മീൻസ് എന്ന് പറയുന്നത് ഒരു മാസം ആയതുള്ള പുള്ളി ഗൾഫിൽ പോയിട്ട് ഞങ്ങളൊരു പഴയ ഇടപാടില് പുള്ളി ഒരു 2400 രൂപ തരാനുണ്ടായിരുന്നു. ഒരു 4-5 വർഷം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരമായി, ചെറുതായിട്ടൊന്ന് മുഷിഞ്ഞു മുഷിഞ്ഞ് അങ്ങനെ വാശിയുടെ പുറത്ത് പുള്ളിയുടെ വൈഫ് പൈസയായിട്ടൂടെ വന്നു. പൈസയായിട്ട് വന്നപ്പോഴത്തേക്ക് 2500 രൂപ തന്നു. 2500 രൂപ തന്നു. തന്നതിന് ശേഷം ഞാൻ ഈ 2500 രൂപ തിരിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ തരാൻ പറഞ്ഞു. പൈസ കൊണ്ട് തന്നതിൻ്റെ തെളിവ് വേണമല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ വൈഫിനെ കൊണ്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യിപ്പിച്ചു. ആദ്യമേ പൈസ നോർമലി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ തെളിവ് വേണമല്ലോ എന്ന് പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്യും. ഈ കൊച്ചു ആദ്യമേ പൈസ എൻ്റെ തന്നു. ഞാൻ വീണ്ടും ഈ പൈസ തിരിച്ചാ കൊഞ്ചു കൊടുത്തതുകൊണ്ട് പോവില്ല, ഒന്നും കൂടെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വന്നു. എന്നിട്ട് ഞാൻ രണ്ടാമത് കൊടുക്കുന്ന 2500 രൂപ ആണ് ഞാൻ വലിച്ചു കയറുന്നത്. രണ്ടാമത് ആ കൊച്ചിൻ്റെ കൊടുത്തിട്ട് ആ കൊച്ചു തിരിച്ചു ചെയ്യുന്ന 2500 രൂപ ആണ് ഞാൻ വലിച്ചു കയറുന്നത്. ആ കീറിയ നോട്ടുകളാണ് ഇതായി കാണിക്കുന്നത്. വീഡിയോ കൊണ്ടൊന്ന് വിളിച്ച, അതായത് ഒരു ഉത്സവത്തിന് പോയപ്പോൾ എൻ്റെ മക്കൾക്ക് കളിക്കാൻ വേണ്ടി നമ്മൾ നോട്ടുണ്ടല്ലോ 15 രൂപ ഇതിന്, 2500 ഇതൊരു കവറിൽ വരുന്നതാണ്. അതാണ്ടാ ഈ നോട്ടാണ്. പക്ഷെ ഇങ്ങനെ വലിച്ചീര് കളഞ്ഞിട്ട് ഇന്നലെ തന്നെ ആ വീഡിയോ അവന് പോസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇത് കള്ളനോട്ടാന്ന് മനസ്സിലായി. അങ്ങനെ ഇതെല്ലാം ഈ സംഭവം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരാള് ഞാനായിട്ട് എന്തോ വൈരായം വെച്ച് ഈ വീഡിയോ ഫേസ്ബുക്കിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വൈറലാക്കി എന്നെ നിയമപരമായിട്ട് എന്നെ കുടുക്കാനുള്ള പരിപാടിയാണ്. അതേതായാലും പോട്ടെ, നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ആവുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ തെളിയിക്കഴിയുകയോ ചെയ്യാം. പിന്നെ എൻ്റെ എന്തായാലും എന്തോ ഭാഗ്യവശാൽ ഇന്നലെ തന്ന ആ പൈസ എൻ്റെ ചിലവാകില്ല. അത് എൻ്റെ കൊണ്ട് അത് ATM നിന്നാണോ എടുത്തത്, എവിടെ നിന്നാണോ എടുത്തത്, ATM നടത്തിയാണെങ്കിൽ എവിടെ നടത്തിയാലും ചിലപ്പോൾ സീരിയൽ നമ്പർ ചിലപ്പോൾ ഒരുമിച്ച് വരും. അതിൻ്റെ നിയമവശങ്ങളാണ് കേട്ടോ. ഇന്നലെ തന്ന നോട്ടിൻ്റെ നമ്പറുകളായിരുന്നു. ചിലപ്പോൾ ATM നിന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്തടുത്തായിരിക്കും നമ്പർ വരുന്നത്. അതിനൊക്കെ അറിഞ്ഞുകൂടാ. ആ 2500 എന്തായാലും ഈ പൈസയൊന്നും വലിച്ചേറി കളയാനൊന്നും അത്രത്തോളം അറിവില്ലാത്ത ആളൊന്നുമില്ല ഞാൻ. ഞാൻ നിസ്സാരപ്പെട്ട 130 രൂപയ്ക്ക് വേണ്ടി കിടന്ന് പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പൈസയൊന്നും വലിച്ചേറാൻ പൈസ ചവിട്ടാത്ത പോലും ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇത് നിങ്ങളെ ഒന്ന് ബോധിപ്പിക്കണം എന്നെനിക്ക്. ഇത് നിയമത്തിനെ ഭയപ്പെടുന്നുണ്ട്, എന്നാലും വ്യക്തി നിയമത്തിനുപരി ഇത് വീഡിയോ കണ്ട ആൾക്കാരുണ്ടല്ലോ, എന്നെ അവരങ്ങനെ വിലയിരുത്തുമല്ലോ. പൈസയ്ക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഫേസ്ബുക്കിലെയും വാട്സപ്പിലെയും എൻ്റെ സുഹൃത്തുക്കൾ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിയമപരമായിട്ട് പോകാനായിട്ട് എൻ്റെ തക്കതായ തെളിവുകളുണ്ട്. പിന്നെ ഈ പറയുന്ന പെൺകുട്ടി പൈസ കൊണ്ട് തരുമ്പോൾ എൻ്റെ 2-3 സുഹൃത്തുക്കൾ ഇവിടെ ഇപ്പോണ്ട്. എനിക്ക് അതിനകത്തോളം വിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. അതിന് അങ്ങനെ ഒരു ചീത്തപ്പേര് എനിക്ക് ഉണ്ടാവരുത്, അതിനുവേണ്ടി മാത്രമാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഇതിനകത്തൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മാനസികമായിട്ട് വിഷമിച്ചാണ് ഈ പറയുന്ന നിനക്ക് വേറെ ആരെങ്കിലും വീഡിയോ കീറിയെന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും മുൻകൈ എടുത്തിട്ട് ഇതിനെ കേസ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങളെ ഒരുപാട് പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഞാനായപ്പോലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കത്തുള്ളൂ. അതിൽ ഞാൻ എനിക്ക് വിഷമമില്ല, കാര്യമില്ല. പക്ഷെ കൂടെ നിന്നിട്ട് ഒരു കൂട്ടുകാരൻ ഇത് ഇങ്ങനെ എടുത്തിട്ട് വൈറലാക്കി കൊടുക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോൾ എന്തായാലും എന്തോ ഭാഗ്യം ഇതെടുത്ത് കളഞ്ഞില്ല. സാധാരണ എല്ലാം തൂത്തു വൃത്തിയായി കളയുന്നത്. ഇതും വെച്ചേക്കുവാണ് കയ്യിൽ. ഇന്നലെ തന്ന 2500 രൂപ സീരിയൽ നമ്പറും ഇല്ല എൻ്റെ അടുത്ത്. ആ സോറി, വേറൊന്നും കളിച്ചില്ല. ഇത് കീറിയ നോട്ടല്ലേ, നിങ്ങൾക്ക് ഇതിലെ പ്രൂഫ് ചെയ്യാൻ വേണ്ടി വേറെ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ നമ്മളെ കടയിൽ നിന്ന് മേടിക്കുന്ന നോട്ടാണ്. ഇതും ഇനി അൻലീഗൽ ആണോന്ന് അറിയാൻ പോയി. ഇതിങ്ങനെ പ്രചരിപ്പിക്കാൻ തോന്നുന്നു. കാരണം കടകളിൽ പരസ്യമായിട്ടാണ് വിൽക്കുന്നത് ഒറിജിനൽ 2000 നോട്ട്. ഇതിൻ്റെ നിയമവശം എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. കാണിക്കാമെന്ന് അറിയാൻ പോയി എങ്കിലും ഞാൻ കാണിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഇത് കാണിച്ചല്ലേ പറ്റത്തുള്ളൂ. ആർക്കെങ്കിലും വിഷമം തട്ടിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്ന് പറയുന്നത് ഇത് മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ച ആളൊഴിച്ച് ബാക്കിയുള്ള ആർക്കെങ്കിലും വിഷമം തട്ടിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കും നിങ്ങൾക്ക് വേണ്ടി.